അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരി സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. സാധാരണ മനുഷ്യർക്ക് പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പണ്ഡിതനായാലും പാമരനായാലും ധനികനായാലും ദരിദ്രനായാലും അവരവരുടെ ജീവിത മേഖലകളിൽ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിടേണ്ടി വരുമ്പോൾ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാനാകുന്നത് ദൈവവചനവും ദൈവത്തിലുള്ള ആശ്രയവുമാണ്. പരിശുദ്ധനായ ദാവീദ് അദ്ദേഹത്തിൻ്റെ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അദ്ദേഹം അന്നൊരു രാജാവായിരുന്നില്ല, യാതൊരു പ്രൗഢിയും ഉണ്ടായിരുന്നില്ല. ആട്ടിടയനായി സ്വയം ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് പറഞ്ഞ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണിത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ സാധാരണ ജീവിതത്തിലും സാധാരണ പ്രവർത്തന മേഖലകളിലും ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിന്ന് വരാം. എന്നാൽ ശക്തനായ, കരുത്തനായ, സ്നേഹമുള്ള, കരുതലുള്ള ഒരു നല്ല ഇടയൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും അതിലുപരി സമാധാനം കണ്ടെത്താനും കഴിയും എന്നുള്ളതിൽ സംശയമില്ല. ഏഞ്ചൽ മെലഡീസിൻ്റെ ബാനറിൽ ആത്മീയ ഭക്ഷണം എന്ന സുവിശേഷ പ്രഘോഷണ പരിപാടി ആരംഭിച്ചിട്ട് 500 ദിവസങ്ങൾ പിന്നിടുന്നു. ഈ യാത്രയിലുടനീളം പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ അതിൻ്റെ സംഘാടകർക്ക് ദൈവം കൊടുത്ത കരുണയ്ക്കും കൃപയ്ക്കും ശക്തിക്കുമായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അനേക എപ്പിസോഡുകൾ ദൈവഭക്തർക്ക് ദൈവമക്കൾക്ക് പ്രയോജനകരമായി തീരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതിൻ്റെ അണിയറ പ്രവർത്തകരെയും ഇതിൽ സഹായിക്കുന്നവരെയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയ ആശംസകളും പ്രാർത്ഥനകളും ഇത്തരുണത്തിൽ നേരുന്നു. ആത്മീയ ഭക്ഷണം.